ബി ജെ പി രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയ വളരെയധികം ഭിന്നിപ്പാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത്. ഒരു അതായത് പ്രതിപക്ഷ പാർട്ടികളെ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. 6 പാർട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളും അവരുടെ പൂർണ്ണ പിന്തുണ ദ്രൗപതി മുർമുവിന് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ജഗ്ദീപ് ധൻഖർ തന്നെ കളത്തിലിറക്കുകയാണ് ബി ജെ പി ചെയ്തത്. ഇതൊരു വലിയ നീക്കമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം ഇത് കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു വലിയ നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. കാരണം ഈ ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് ഒരു ജാട്ട് വിഭാഗത്തിൽപ്പെടുന്ന ജാട്ട് നേതാവ് തന്നെയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ജാട്ടിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ജാട്ട് വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട്, നിർണായക ഘടകവുമാണ്. ഇതിൽ ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഈ 4 സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജാട്ട് വോട്ടുകൾ നിർണായകവുമാണ്. ഇവിടെയാണ് ജാട്ട് നേതാവിനെ തന്നെ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത്. പക്ഷേ ഏതായാലും കോൺഗ്രസ് അവരുടെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാർഗരറ്റ് ആൽവയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി. ഏതായാലും ജാട്ട് നേതാവിനെ കളത്തിലിറക്കുന്നതുകൊണ്ട് ബി ജെ പി ലക്ഷ്യമാക്കുന്നത് കോൺഗ്രസ് ജാട്ടുകൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുക തന്നെയാണ്. കാരണം ഹരിയാനയിൽ ജാട്ട് ഒരു നിർണായക വിഭാഗം തന്നെയാണ്, വലിയ മേൽക്കൈയുള്ള വിഭാഗമാണ്. അവിടെ കോൺഗ്രസ്സാണ് പ്രതിപക്ഷം. പഞ്ചാബിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ജാട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. യു പിയിൽ പടിഞ്ഞാറൻ മേഖലയിൽ ജാട്ടുകളുടെ വലിയ സ്വാധീനമുണ്ട്. മറ്റൊന്ന് മധ്യപ്രദേശും രാജസ്ഥാനും, ഇവിടെയും ജാട്ടുകൾ നിർണായകമാണ്. ഈ ജാട്ടുകൾക്കെതിരെ അല്ലെങ്കിൽ ജാട്ടുകളുടെ നേതാവായ ധൻഖറിനെതിരെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന മാർഗരറ്റ് ആൽവയാണ്. അതുകൊണ്ട് തന്നെ ഈ മാർഗരറ്റ് ആൽവ എത്രത്തോളം വോട്ട് നേടും എന്നുള്ളതല്ല, അല്ല കോൺഗ്രസ് എത്രത്തോളം ഇവരെ പിന്തുണയ്ക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ പല എം എൽ എമാരും ജാട്ട് വിഭാഗത്തിൽ നിന്നുണ്ട്. ഒപ്പം ജാട്ട് വിഭാഗങ്ങളുടെ പിന്തുണയിൽ ജയിച്ച കോൺഗ്രസിൻ്റെ പല എം എൽ എമാരുമുണ്ട്. ഇവരുടെയൊക്കെ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ജാട്ട് വിഭാഗത്തെ പിണക്കി പോകാൻ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിക്കും കഴിയുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6-ൽ, അതായത് ഈ ജാട്ട് വിഭാഗത്തിൻ്റെ പാർട്ടിയായ രാഷ്ട്രീയ ലോക്ദളുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് സമാജ്വാദി പാർട്ടി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ മുൻപോട്ട് പോകുമോ എന്നറിയില്ല. ഒപ്പം തന്നെ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന നേതാവ്, കർഷക കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥി, അടുത്ത ഉപരാഷ്ട്രപതി കർഷക കുടുംബത്തിൽ നിന്നാണ് എന്ന് ബി ജെ പി എടുത്തു പറയുമ്പോൾ കർഷക പിന്തുണയുമുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത്. ഒന്ന്, ജാട്ട് വിഭാഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജാട്ടിൻ്റെതായ കോൺഗ്രസ് വോട്ടുകൾ അടർത്തി മാറ്റുക എന്നുള്ളത്. മറ്റൊന്ന്, കർഷക നേതാവാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കർഷകനെ പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഏതായാലും ധൻഖറിന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ച് നിന്ന് എതിർക്കും എന്ന് പറയുമ്പോഴും ധൻഖർ തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം പാർലമെൻ്റ് ഒപ്പം രാജ്യസഭയിലെയും വോട്ടുകൾ കൂട്ടിച്ചേർത്താണ് സ്ഥാനാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുക. സ്വാഭാവികമായി തന്നെ പാർലമെൻറ് വലിയ ഭൂരിപക്ഷമുള്ള NDA ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ കഴിയും. നിലവിൽ തന്നെ വിവിധ പാർട്ടികൾ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.